സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുകയാണ് വിവിധ ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷമാണ് ഏറ്റവും മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളുമായി മുഹമ്മദ് ചേരുന്നു വിശദാംശങ്ങൾ സംസ്ഥാനത്ത് ഇന്നും നാളെയും കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പലയിടങ്ങളിലും ഉണ്ടെന്ന പ്രവചനം പോലുമുണ്ട് ഒൻപത് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു ആ രണ്ടു ജില്ലകളിലും അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത തുടരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് മഹാരാഷ്ട്ര തീരം മുതൽ മധ്യകേരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട് അത് മാത്രമല്ല കേരള തീരത്തേക്ക് പടിഞ്ഞാറൻ കാറ്റ് തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതുമാണ് ഈ മഴ ഇത്ര കനക്കാൻ കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് മഴയ്ക്കിപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പുള്ളത് തീരവുമായി ബന്ധപ്പെട്ടാണ് വേണു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊല്ലം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് അത് പരമാവധി രണ്ട് ദശാംശം ഏഴ് മീറ്റർ മുതൽ മൂന്ന് ദശാംശം ആറു മീറ്റർ വരെ ഉയരത്തിലെ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട് കടലേറ്റം രൂക്ഷമാകാൻ തീരമേഖലയിൽ സാധ്യതയുണ്ട് അത് മാത്രമല്ല തെക്കൻ തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ അതുപോലെ കേരള തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിന് സാധ്യതയെന്ന പൊതുവായ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയും ചെയ്യുന്നുണ്ട് വേണോ ശരി അലക്സറ മുഹമ്മദാണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്